നമസ്കാരം നാളെ ചേരാന് നിശ്ചയിച്ചിരുന്ന കേരള നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അനുമതി നിഷേധിച്ചു നിയമസഭ ചേരേണ്ട അടിയന്തര സാഹചര്യം ഇല്ല എന്ന് കാണിച്ചാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടി കേന്ദ്ര സർക്കാരിന്റെ കൃഷി നിയമ ഭേദഗതികൾ വോട്ടിനിട്ട് തള്ളാനായിരുന്നു സംസ്ഥാന സർക്കാർ നിയമസഭാ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്നാൽ ഗവർണർ സംസ്ഥാന സർക്കാരിന്റെ ശുപാർശ തള്ളിയതോടു സമ്മേളനം വിളിച്ചു ചേർക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിൽ സംസ്ഥാന സർക്കാർ നേരിടുന്നത് പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിക്കുന്നതിനായി മന്ത്രിസഭാ യോഗം ചേർന്ന് ഗവർണർക്ക് ശുപാർശ നൽകിയിരുന്നു കൃഷി നിയമ ഭേദഗതി പ്രമേയത്തിലൂടെ വോട്ടിനിട്ട് തള്ളുന്നതിനൊപ്പം ഭേദഗതി നിരാകരിക്കാനും ആലോചന ഉണ്ടായിരുന്നു കൃഷി മേഖലയിൽ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന മൂന്ന് നിയമ ഭേദഗതികൾക്കെതിരെയും സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്യാനും സംസ്ഥാന സർക്കാർ നീക്കം നടത്തുന്നുണ്ട് പ്രത്യേക സമ്മേളനം ചേരുന്നതിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം തേടിയിരുന്നു സഭാ സമ്മേളനം നേരത്തെ ചേരാനുള്ള സാഹചര്യം വിശദീകരിക്കണം എന്നായിരുന്നു ഗവർണർ ആവശ്യപ്പെട്ടിരുന്നത് അടിയന്തര സാഹചര്യം ഉണ്ട് എന്ന് സർക്കാർ ഇതിന് മറുപടി നൽകുകയായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് നിയമസഭാ സമ്മേളനം നടത്തേണ്ട അടിയന്തര സാഹചര്യം നിലവിലില്ല എന്നും എന്താണ് അത്തരത്തിലൊരു സാഹചര്യം എന്നും ഗവർണർ നിലപാടെടുത്തതോടുകൂടി സർക്കാരിന്റെ നീക്കം പാളുകയായിരുന്നു ഗവർണറുടെ അനുമതി കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു സർക്കാർ മുന്നോട്ട് പോയിരുന്നത് ഗവർണറുടെ അനുമതി ലഭിച്ചാൽ ബുധനാഴ്ച ഒരു മണിക്കൂർ സഭ സമ്മേളിക്കാനായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ പദ്ധതി കക്ഷി നേതാക്കൾ മാത്രം സംസാരിക്കുകയും നിയമ ഭേദഗതി പ്രമേയം വഴി തള്ളുന്നതിനും ഒപ്പം ഭേദഗതി നിരാകരിക്കാനായിരുന്നു ആലോചിച്ചിരുന്നത് രാജ്യ തലസ്ഥാനത്ത് അലയിടിക്കുന്ന കർഷക സമരത്തോടൊപ്പമാണ് കേരളത്തിന്റെ നിലപാട് ഇതിന്റെ ഭാഗമായി കൂടിയാണ് ഭരണപ്രതിപക്ഷങ്ങൾ സംയുക്തമായി കാർഷിക നിയമ ഭേദഗതി തള്ളാൻ തീരുമാനം കൈക്കൊണ്ടത് കാർഷിക നിയമ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും അലയടിക്കുന്നത് പ്രത്യേകിച്ച് രാജ്യ തലസ്ഥാനത്ത് കർഷകർ നിലയുറപ്പിച്ചിരിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം നിയമ ഭേദഗതിക്കെതിരെ രംഗത്തും എത്തിയിരുന്നു ഈ പശ്ചാത്തലത്തിലാണ് പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ സർക്കാർ തയ്യാറായത് ഒപ്പം ഈ ഭേദഗതി തള്ളുക എന്ന നീക്കം തന്നെയായിരുന്നു സർക്കാരിന്റെ പദ്ധതിക്ക് പിന്നിലെ ലക്ഷ്യം എന്നാൽ ഗവർണറുടെ നടപടിയോടുകൂടി ഇതെല്ലാം പാളിപ്പോകുകയാണ്